കിക്കുകുട്ടി എക്സൈറ്റഡ് ആണോ? കിക്കു ബേബി എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും 10 മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്, പക്ഷേ ചെക്കിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെ കയറേണ്ടതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ കിക്കി കാർ കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാറ്റൊക്കെ അടിച്ചിട്ട് അവൾ നേരത്തെ എണീച്ചതുകൊണ്ടൊക്കെ നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു യാത്ര ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യാത്രയും കൂടിയാണ്. കാരണം കിക്കി ആദ്യമായിട്ട് അവളുടെ റിലേറ്റീവ്സിനെയും ഗ്രാൻഡ് പാരൻസിനെയും എല്ലാവരും ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവാണ്. അതുകൂടാണ്ട് അവളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. ഇൻ്റർനാഷണൽ മാത്രമല്ല, ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസും കൂടിയാണ് അവളുടെ. ഫൈനലി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാളിപ്പോഴും ഉറക്കം തന്നെയാണ്. ഞങ്ങൾ ശരിക്കും പറയുകയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് ട്രാവലിന്. കാരണം ഞാനും സുഖം ഒരുമിച്ച് ആദ്യമായിട്ട് പോകുന്നത് ഈ ഒരു തവണയാണ്. അതുകൂടാതെ കിക്കിയും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ചെക്കിൻ ടൈമിൽ കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ അവസാനം ചെക്കിൻ കഴിഞ്ഞ് ഉള്ളിലെത്തിയപ്പോഴാണ് ഒരു സമാധാനമായത്. ബോർഡിംഗ് ടൈമിൻ്റെ മുന്നേറ്റ് കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെയും കൂടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ യാത്രയിൽ. ഇതിപ്പോൾ നമ്മളിവിടെ ബോർഡിംഗ് കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാവം സഖു കിക്കിനും ഞങ്ങളുടെ ലഗേജും എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് നടക്കുമായിരുന്നു. ബേബീസ് ഉള്ളവർക്ക് പൊതുവേ പ്രയോറിറ്റി ബോർഡിംഗ് കിട്ടാറുണ്ട്, പക്ഷേ ഞങ്ങൾ ആ സമയത്ത് എവിടെയോ നോക്കിയിരുന്നുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടില്ല. അധികം നേരം എടുക്കാതെ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ മേലോട്ട് പൊങ്ങുന്നതും ഈ മേലത്തെ കാഴ്ചകളും അതൊക്കെ എന്നെ റിമൈൻഡ് ചെയ്തത് ഞാൻ ന്യൂസിലാൻഡിലേക്ക് ആദ്യമായിട്ട് വരുമ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ ന്യൂസിലാൻഡിൽ നിന്ന് ഉള്ള മേലത്തെ വ്യൂ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഈ വീഡിയോയും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. കാരണം എന്താ നിങ്ങൾക്കറിയാലോ, അതെ, കിക്കി ബേബി തന്നെയാണ് അതിൻ്റെയും കാരണം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കരച്ചിലും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, ഞങ്ങൾ വിചാരിച്ചത് പ്രഷർ ഡിഫറൻസ് കാരണം ജീവവേദന ഒക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ആ ടൈമിൽ ടേക്ക് ഓഫ് ടൈമിൽ അവൾ ഉറങ്ങുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പം വീണ്ടും അവൾ എണീച്ചു ഉറക്കം വന്നിട്ട് വീണ്ടും കരച്ചിലൊക്കെ തുടങ്ങി. പക്ഷേ ഞങ്ങൾക്ക് ബാസിനറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് ബാസിനറ്റിൽ നമുക്ക് കിടത്തി ഉറക്കാൻ വേണ്ടി പറ്റി. അപ്പം നല്ല സമാധാനമായി എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ബാസിനറ്റ് സെറ്റപ്പ്. നല്ല സൗകര്യമായിരുന്നു ബാസിനറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറയുകയാണെങ്കിൽ അധികം നേരം അവൾ ഇരുന്നിട്ടില്ല ബാസിനറ്റിൽ. അവൾക്ക് വലിയ ഇഷ്ടമായിട്ടില്ല തോന്നുന്നു. അതുകൊണ്ട് വലിയ താമസമില്ലാതെ തന്നെ അവൾ എണീച്ച് ഞങ്ങളെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒട്ടും കൂട്ടാക്കിയിട്ടില്ല. പിന്നെ ഫുൾ ടൈം ഞാനോ സഖുവോ ഞങ്ങളുടെ മേലെ എടുത്ത് ഉറക്കുകയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രാവൽ ടൈമിൽ അവൾ കൂടുതൽ ആൾക്കാരെടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, മീങ്കിളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലെത്തിയപ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു. അവൾ എല്ലാവരും കൂടെ പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ചേഞ്ച് ആയിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും അറ്റ് എ ടൈം ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. ആരെങ്കിലും ഒരാൾ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഇവൾക്ക് നമ്മൾ ടോയ്സ് ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കയ്യിൽ കുറച്ച് ടോയ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ടോയ്സൊക്കെ വെച്ച് കളിച്ചു.
ഇങ്ങനൊരു സ്പിന്നിങ് വീലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ആദ്യമായിട്ട് കാണുന്ന ടോയാണിത്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ കളിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഈ തവണ എല്ലാവർക്കും തോന്നിയൊരു പ്രശ്നമാണ്, നമ്മൾ എത്ര യാത്ര ചെയ്തിട്ടും എത്താത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കുറേ യാത്ര ചെയ്തിട്ടും അങ്ങോട്ടേക്ക് എത്തുന്നില്ല. നമ്മളുടെ ട്രാവൽ സിംഗപ്പൂർ വഴിയായിരുന്നു നമ്മൾ പോകുന്നത്. പക്ഷേ കുറേ ടൈം എടുത്ത പോലെയായിരുന്നു, ഒട്ടും എത്താത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഇങ്ങനെ ചരിച്ചു കരച്ചിലാണോ? ചെവി വാങ്ങിക്കുന്നു തോന്നുന്നു, ചെവി തൊപ്പിടിക്കുന്നത്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവസാനം സിംഗപ്പൂരെത്തി. വളരെ കുറേ ടൈം എടുത്ത പോലെ ഉണ്ടായിരുന്നു സിംഗപ്പൂരിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ സിംഗപ്പൂരെത്തിയതിന് ശേഷം നമുക്ക് ഇനി ആകെ കുറച്ച് സമയം നമുക്ക് ലേ ഓവറുള്ളൂ. ഒരു 3 മണിക്കൂർ ലേ ഓവർ മാത്രമേ നമുക്ക് സിംഗപ്പൂരുള്ളൂ. അതുകൊണ്ട് നമുക്ക് എയർപോർട്ടൊന്നും ഫുള്ള് കാണാനുള്ള ടൈമൊന്നുമില്ല. സിംഗപ്പൂർ എയർപോർട്ട് കാണാൻ അടിപൊളിയാണെന്ന് ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് കാണാനുള്ള ഒരു ടൈം ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് സിംഗപ്പൂർ പോകുന്നത് തന്നെ. ആദ്യമായിട്ട് സിംഗപ്പൂർ വഴിയാണ് ആദ്യമായിട്ടേ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്കും പോകുന്നത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ സിംഗപ്പൂരെത്തിയതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഒന്ന് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല, കീക്കിനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. ഞങ്ങളൊന്ന് ഫ്രഷായി, എല്ലാവരും ഒന്ന് ഫ്രഷായി. കാരണം ഇനിയിപ്പം അടുത്തത് ഒരു 4 hours ഫ്ലൈറ്റാണ്, അത് രാത്രിയാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈം. അപ്പോൾ നാട്ടിൽ നമുക്ക് ഓഫ് ടൈമിൽ തന്നെ എത്താം, പാതിരാത്രിയാണ് എത്തുക നാട്ടിൽ. അപ്പം സിംഗപ്പൂരിൽ നിന്ന് കയറുന്നതും രാത്രിയാണ്. അപ്പം രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി നമ്മൾ നല്ലോണം ഫ്രഷായിട്ട് കീക്കിനും അത്യാവശ്യം വോമായിട്ടുള്ള ഒരു ക്ലോത്തൊക്കെ ഇടിപ്പിച്ചിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് സിംഗപ്പൂരിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പം ഏറ്റവും മേലെ എത്തിയപ്പോഴുള്ള വ്യൂ ആണ്. നല്ല കളർഫുള്ളായി തോന്നി എനിക്ക്, നല്ല ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൂടാണ്ട് അവിടെ കുറച്ച് ബോട്ടുകളിലൊക്കെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ മൊത്തത്തിലുള്ള വ്യൂ മേലെ നോക്കുമ്പം നല്ല രസമായിട്ടുണ്ടായിരുന്നു. കിക്കി ബേബി അങ്ങനെ കേരളത്തിലാണ്ട് ചെയ്തോ? കൊച്ചിയിലെത്തിയോ? എത്തിയോ? എത്തിയോ? ഇന്ന് ഭയങ്കര ഡിമാൻഡാണോ? അങ്ങനെ വീണ്ടും ഒരു 4 മണിക്കൂറിൻ്റെ ഒരു ഇതിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് എൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ ഒരു ടാക്സി എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അത്യാവശ്യം കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ട്രാവലിംഗ് ടൈം തന്നെ. അപ്പോൾ ഇത് ഞങ്ങൾ എത്തിയത് ഒരു 3-4 മണി സമയത്താണ്. എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ഞങ്ങൾ അമ്മേനെയൊക്കെ വിളിച്ച് ഉണർത്തി.